അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, നമ്മൾ അൽകിതാബ് പഠന പരമ്പരയുടെ ഭാഗമായിട്ട് ചെറിയ ക്ലിപ്പുകൾ, ചെറിയ ക്ലാസ്സുകൾ തുടങ്ങണം ഇൻഷാല്ലാ. അതായത് പല ആളുകൾക്കും സമയമില്ല, അപ്പൊ വിശദമായിട്ടുള്ള പഠനം ക്ലാസ്സുകളിൽ പൂർണ്ണമായിട്ട് കേൾക്കാൻ മിക്ക ആളുകൾക്കും അംഗങ്ങൾക്കും സമയമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് നിത്യജീവിതത്തിൽ, അതായത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ദിക്കറുകൾ, ദ്വായകളൊക്കെ ഈ പരമ്പരയിലൂടെ പഠിക്കാൻ ആണ് ഉദ്ദേശിക്കുന്നത്. അർത്ഥസഹിതം, അതിന്റെ ആശയസഹിതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ഹദീസ്, ചെറിയൊരു ഹദീസാണ്. സമയത്തിന്റെ പ്രശ്നം സംബന്ധിച്ച് തന്നെയാണ്. സമയം ആരോഗ്യം, നമ്മുടെ ഒഴിവ് സമയം നമ്മുടെ ആരോഗ്യം. നമ്മുടെ ആരോഗ്യമുള്ള അവസ്ഥയിൽ നമ്മളത് ശരിയായിട്ട് വിനിയോഗിക്കണം. അതേപോലെ നമ്മുടെ ഒഴിവ് സമയം പരമാവധി നമ്മൾ ശരിയായി വിനിയോഗിക്കണം എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഹദീസാണ്. ഇപ്പൊ സമയമില്ലാ, സമയമില്ല എന്ന് പറയുന്നതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഈ സമയം പലപ്പോഴും നമ്മൾ കിട്ടുന്ന സമയം ശരിയായി വിനിയോഗിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. നിഅമത്താനി മഖ്ബൂലുൻ ഫീഹിമാ കസീറും മിനന്നാസി അസ്സിഹത്തു വൽ ഫറാഗ്. നിഅമത്താനി രണ്ട് അനുഗ്രഹങ്ങൾ, നിഅമത്തുൻ അനുഗ്രഹം, നിഅമത്താനി രണ്ട് അനുഗ്രഹങ്ങൾ. മഖ്ബൂലുൻ, മഖ്ബൂൻ ഗൈനാണ്, ഗൈന് പുള്ളിയല്ല, മഖ്ബൂലുൻ വഞ്ചിതരായിരിക്കുന്നു, വഞ്ചിതരായവ. കസീറും മിനന്നാസ് മഖ്ബൂലുൻ ഫീഹിമ, ആ രണ്ട് കാര്യങ്ങളിൽ, ആ രണ്ട് അനുഗ്രഹങ്ങളിൽ വഞ്ചിതരായിരിക്കുന്നു ആര്? കസീറും മിനന്നാസ്, ജനങ്ങളിൽ ധാരാളം പേർ. എന്താണ് ആ രണ്ട് അനുഗ്രഹങ്ങൾ? അസ്സിഹത്തു വൽ ഫറാഗ്. സിഹത്ത് എന്ന് പറഞ്ഞാല് ആരോഗ്യം, ഹെൽത്ത്, ഹെൽത്ത്. സിഹത്ത്, ഫറാഗ്, ലഷർ ടൈം, ഫ്രീ ടൈം, ഒഴിവ് സമയം. അപ്പൊ നിഅമത്താനി മഖ്ബൂലുൻ ഫീഹിമാ കസീറും മിനന്നാസി അസ്സിഹത്തു വൽ ഫറാഗ്. നിഅമത്താനി രണ്ട് അനുഗ്രഹങ്ങൾ, മഖ്ബൂലുൻ ഫീഹിമാ കസീറും മിനന്നാസി, അധിക ജനങ്ങളും ആ രണ്ട് അനുഗ്രഹങ്ങളുടെ വിഷയത്തിൽ വഞ്ചിതരാക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നഷ്ടക്കാരായിരിക്കുന്നു, ഹാസിരിങ്ങളായിരിക്കുന്നു. ആ രണ്ട് അനുഗ്രഹങ്ങൾ ഏതാണ്? അസ്സിഹത്തു വൽ ഫറാഹു എന്ന് പറഞ്ഞാല് എന്താണ്? ആരോഗ്യവും ഒഴിവ് സമയവും. സമയം വെറുതെ കളയാം, കളഞ്ഞു പോയ സമയം തിരിച്ചു കിട്ടില്ല അല്ലേ. അതേപോലെ നല്ല ആരോഗ്യമുള്ള സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ, ആരോഗ്യമുള്ള സമയത്ത് നല്ല കാര്യങ്ങൾ ചെയ്യണം. അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന വഴിയിൽ ജീവിക്കുക. അതേപോലെ ദുനിയായിട്ടും ഐഹിക ജീവിതത്തിനും പരലോക ജീവിതത്തിനും ഗുണകരമാകുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുക. അങ്ങനെ നമ്മുടെ ആരോഗ്യം ആ വഴിക്ക് ചെലവാക്കുക, വിനിയോഗിക്കുക. ഒഴിവ് സമയം അങ്ങനെ വിനിയോഗിക്കുക, നല്ല രീതിയിൽ വിനിയോഗിക്കുക. അല്ലാതെ ഒഴിവ് സമയം വെറുതെ കളയുകയോ അല്ലെങ്കിൽ ചീത്ത കാര്യങ്ങളിൽ വിനിയോഗിക്കുകയോ ചെയ്താൽ, അതേപോലെ ആരോഗ്യം തന്നെ വെറുതെ കളയുകയോ അല്ലെങ്കിൽ ചീത്ത കാര്യങ്ങളോ വിനിയോഗിക്കുകയോ ചെയ്താൽ അതിന്റെ നഷ്ടം നമുക്ക് തന്നെയാണ്. അത് സൂചിപ്പിക്കുന്ന ഒരു സുപ്രധാനമായ ഒരു ഹദീസാണ്, ചെറിയൊരു ഹദീസാണ്. നിഅമത്താനി മഖ്ബൂലുൻ ഫീഹിമാ കസീറും മിനന്നാസി അസ്സിഹത്തു വൽ ഫറാഗു എന്നാണ് ഹദീസ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇത് തുടക്കത്തിൽ, ഈ ഷോർട്ട് ക്ലിപ്പുകളുടെ തുടക്കത്തിൽ ഇത് പറയാൻ കാരണം, സമയക്കുറവാണല്ലോ പ്രശ്നം. സമയമില്ല, സമയമില്ല എന്നാണ് എല്ലാവരും പറയുന്നത്, അധികം ആൾക്കാരും. അപ്പൊ ഈ സമയമില്ല എന്നുള്ള പരാതിയുടെ പ്രശ്നം പരിഹരിക്കപ്പെടണം. സമയം, നമ്മൾ കിട്ടുന്ന സമയം ശരിയായി വിനിയോഗിക്കുന്നുണ്ടോ എന്ന് നമ്മളൊരു ആത്മവിചിന്തനം നടത്തണം. സ്വയം ഓരോരുത്തരും പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ നമ്മുടെ ആരോഗ്യം, നമ്മുടെ ഒഴിവ് സമയം അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ വിനിയോഗിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അടുത്ത ക്ലാസ്സുകളിൽ ഇൻഷാല്ലാ നമ്മൾ ദിക്റുകൾ, ഓരോ ദിക്റുകൾ, ഓരോ ദിവസം ദുആകളൊക്കെ ആയിട്ട് ഓരോ ക്ലിപ്പുകളിൽ പഠിക്കാം ഇൻഷാല്ലാ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.